السلام عليكم ورحمة الله تعالى وبركاته. الحمد لله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد، അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മൾ ഈ പറയുന്നതും കേൾക്കുന്നതും ഒക്കെ അവൻ ഇഷ്ടപ്പെടുന്ന സ്വാലിഹായ സൽക്കർമ്മമായി സ്വീകരിക്കുമാറാവട്ടെ. ചിഗിരിൻ മുച്ചി യൂണിറ്റി SKSSF നടത്തി വരുന്ന റമദാൻ നിലാവുന്ന പരിശുദ്ധ റമദാൻ 1 മുതൽ 30 വരെ തുടർച്ചയായിട്ട് ഇൽമിന്റെ മജ്ലിസിന് നേതൃത്വം കൊടുക്കുന്ന, അതിന്റെ പിന്നണിയിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പരിശുദ്ധ റമദാൻ അവസാനത്തെ ദിവസമാണല്ലോ അല്ലേ, പുണ്യങ്ങളുടെ പൂക്കാലമെന്ന് നാം ഓമനിച്ച് വിളിക്കാറുള്ള പരിശുദ്ധ റമദാൻ വിടചൊല്ലാൻ ഇനി വെറും മണിക്കൂറുകൾ മാത്രം. മണിക്കൂറുകൾ മാത്രം ശേഷിക്കുന്ന റമദാൻ നമുക്ക് മുന്നിൽ നിലകൊള്ളുമ്പോൾ ഈ റമദാൻ നമുക്ക് ഉപകാരപ്രദമായ റമദാനായി മാറിയിട്ടുണ്ട്. എപ്പോഴും നാം റബ്ബിനോട് ദുആ ചെയ്യാറുണ്ട്, അല്ലാഹുമ്മ ജാലി ശഹ്റ ശരീഫ അൽഅദീമ ശാഹിദൻ ലനാ ഈ റമദാനിനെ ഞങ്ങൾക്കിനി അനുകൂലമാക്കണമെന്ന്, അനുകൂലമായി മാറി ആലോചിച്ചു നോക്ക. പരിശുദ്ധ റമദാനിന്റെ മുമ്പ് നാം ചെയ്തുകൊണ്ടിരുന്ന തിന്മകൾക്ക് ബ്രേക്ക് ചെയ്യാൻ ഈ റമദാനിന് നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഇനി അത്തരം തിന്മകളില്ലാത്ത ജീവിതമായി ഈ പരിശുദ്ധ റമദാന് ശേഷവും ജീവിക്കാൻ നമ്മളെ കൊണ്ട് കഴിയുന്നുണ്ടോ? പരിശുദ്ധ റമദാൻ കടന്നു വന്നതിന് ശേഷം സുന്ദരമായ കർമ്മങ്ങൾ, നന്മകൾ, എന്തെങ്കിലും പുതിയ നന്മകൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ നമുക്ക് പുതുതായി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ? എങ്കിൽ നമുക്ക് ഈ റമദാൻ അനുകൂലമാണ്. ഒരു തിന്മയും ഒരു തിന്മയും അവസാനിപ്പിക്കാൻ നമ്മളെ കൊണ്ട് കഴിയുന്നില്ലെങ്കിൽ, ഒരു നന്മയും പുതുതായി കൂട്ടിച്ചേർക്കാൻ 2020 റമദാൻ കഴിയുമ്പോഴും നമ്മളെ കൊണ്ട് കഴിയുന്നില്ലെങ്കിൽ ഈ റമദാൻ നമുക്ക് അടയാളപ്പെടുത്താൻ കഴിയും. പറയാൻ കഴിയണം നമുക്ക് 2020 റമദാനിന് ശേഷമാണ് എല്ലാ ഫർളു നിസ്കാരത്തിന് മുമ്പും ശേഷമുള്ള റവാത്തിബ് നിസ്കാരം ഞാൻ പതിവാക്കിയതെന്ന് പറയാൻ കഴിയണം. 2020 റമദാനിന് ശേഷമാണ് ഞാൻ സ്ഥിരമായി ഖുർആൻ പാരായണം ചെയ്യാൻ തുടങ്ങിയത്. പറയാൻ കഴിയണം ചില നന്മകളെങ്കിലും അടയാളപ്പെടുത്താൻ ഈ റമദാൻ കൊണ്ട് നമുക്ക് സാധ്യമാവണം. അപ്പോഴാണ് റമദാൻ കൊണ്ട് വിജയിക്കുന്നവരിൽ ഉൾപ്പെടാൻ കഴിയുന്നത്. അല്ലെങ്കിൽ ആത്മാർത്ഥമായിട്ട് ചോദിക്കട്ടെ നിങ്ങളോട്, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മിമ്പറിൽ കയറാൻ നിൽക്കുമ്പോ ആമീൻ പറഞ്ഞൊരു സന്ദർഭം ആരാ പ്രാർത്ഥിച്ചത്? ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞത് പരിശുദ്ധ റമദാൻ കടന്നു വന്നിട്ട് അവന്റെ ദോഷങ്ങളൊന്നും പൊറുപ്പിക്കാൻ ഒരാൾക്ക് കഴിയുന്നില്ലെങ്കിൽ
അവന് റബ്ബിന്റെ ശാപം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞപ്പോഴാണ് മുത്ത് റസൂലുള്ള ആമീൻ പറഞ്ഞത്. ചോദിക്കട്ടെ നിങ്ങളോട്, റമദാൻ ഇന്ന് 30 പൂർത്തിയാവാണ്. എപ്പോയെങ്കിലും ചെയ്തു പോയ തെറ്റിന്റെ പേരിൽ ഒരിറ്റി കണ്ണുനീരൊലിപ്പിക്കാൻ നമ്മൾ സമയം കണ്ടെത്തിയോ? 30 ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു സെക്കൻഡിന്റെ നിമിഷമെങ്കിലും ഹൃദയത്തിൽ നിന്ന് കണ്ണുനീർ പൊയിച്ച് റബ്ബിനോട് പാപമോചനം തേടാൻ നമ്മൾ തയ്യാറായോ? ആലോചിക്കും, കരിയിച്ച് കളയുന്ന റമദാനിൽ പാപക്കറയെ കരിയിച്ചാൻ നാം തയ്യാറായോ? ഒരു കുഞ്ഞു കവിത ഓർമ്മ വരുന്നു. കുഞ്ഞു കുഞ്ഞു കവിതകളിലൂടെ മലയാളി ഹൃദയത്തെ കീഴടക്കിയ കുഞ്ഞുണ്ണി മാഷിന്റെ നാൽവരി. കാക്ക പാറി വന്നു പാറമേലിരുന്നു, കാക്ക പാറിപ്പോയി പാറ ബാക്കിയായി. എന്നതുപോലെ പരിശുദ്ധ റമദാൻ നമ്മിലേക്ക് വന്നു, പരിശുദ്ധ റമദാൻ നമ്മളിൽ നിന്ന് പോയി, നമ്മൾ പോയും പഴയതുപോലെ. അങ്ങനെയാണോ നമ്മൾ? അങ്ങനെയാവാൻ പാടുണ്ടോ നമ്മൾ? റമദാൻ വന്ന് തിരിച്ചു പോകുമ്പോ നമ്മളിൽ ഈ 2020 റമദാനിനെ അടയാളപ്പെടുത്താനുള്ള എന്തെങ്കിലും ചില മാറ്റങ്ങൾ നമ്മളിൽ നിന്നുണ്ടാവണം. അപ്പോഴാണ് നമുക്ക് ഈ റമദാൻ കൊണ്ട് ഉപയോഗപ്രദമായി മാറുന്നത്. നമ്മളൊക്കെ റബ്ബിനോട് ഒരുപാട് കാലമായി പ്രാർത്ഥിച്ചെടുത്ത റമദാനാണ്. സുന്ദരമായി വിരുന്ന് വന്ന റമദാനിനെ, വിരുന്നുകാരനെ സുന്ദരമായി ആതിഥേയത്വം നാം കാണിക്കേണ്ടതുണ്ട്. റമദാൻ ഇഷ്ടപ്പെടുന്ന രീതിയിൽ അതിനെ സ്വീകരിക്കണം, ഉപയോഗപ്രദമാക്കണം. മാസങ്ങൾക്ക് മുമ്പേ ഞാനും നിങ്ങളും റബ്ബിനോട് തേടാൻ തുടങ്ങിയില്ലേ? اللهم بارك لنا في رجب وشعبان وبلغنا شهر رمضان. പഠിച്ചവനോട്, അല്ലാഹുവേ ഈ റജബിലും ഷാബാനിലും ഞങ്ങൾക്ക് ഇനി ബർക്കത്ത് ചെയ്യണേ റബ്ബേ. പരിശുദ്ധമായ റമദാനിലേക്ക് ഞങ്ങൾ ഇനി എത്തിക്കണമെന്ന്. അൽഹംദുലില്ലാ, പഠിച്ചവൻ നമ്മൾ എത്തിച്ചിരിക്കുന്നു. എത്തിച്ചയ്ക്കും മാത്രമല്ല, പരിശുദ്ധ റമദാനിൽ 30 പൂർത്തിയാക്കാനുള്ള തൗഫീഖ് പോലും അല്ലാഹു നമുക്ക് നൽകിയിരിക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, അല്ലാഹുവിന്റെ ഈ മഹത്തായ അനുഗ്രഹം മുത്ത് റസൂലുള്ള പറയാൻ, ലോ യഅലമുൽ ഇബാദു മാ ഫീ റമദാൻ ലതമന്നത ഉമ്മതി അൻ യകൂന സന. പരിശുദ്ധ റമദാനിന്റെ പുണ്യത്തെ കുറിച്ച് ഒരടിമക്ക് അറിയാൻ കഴിയുമെങ്കിൽ, എന്റെ ഉമ്മത്ത് കൊതിക്കും അത്രേ, അതൊരു വർഷമെങ്കിലും നീണ്ടെങ്കിലും. അത്രമാത്രം പ്രതിഫലങ്ങളുടെ കുംഭാരമായ പുണ്യങ്ങളുടെ പൂക്കാലമായി മാറിയ ഈ പരിശുദ്ധ റമദാൻ നമുക്ക് അള്ളാഹു നൽകിയിട്ട്, അവന്റെ ഔദാര്യമായിട്ട് നമുക്ക് നൽകിയിട്ട് ഒരു താങ്ക്സ് ആത്മാർത്ഥമായിട്ട് ഹൃദയത്തിൽ നിറപ്പ്. ഈ റമദാൻ എനിക്ക് പൂർത്തിയാക്കാൻ തോഫീക്ക് തന്നല്ലോ റബ്ബേ. പറയാൻ കഴിഞ്ഞോ എനിക്കും നിങ്ങൾക്കും? പറഞ്ഞോ? അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൂടുതൽ ലഭിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു? നമ്മുടെ പ്രാർത്ഥന ഇത് അവസാനത്തെ റമദാൻ ആക്കല്ല റബ്ബേ, അടുത്ത് ഇനിയും കൂടുതൽ കൂടുതൽ റമദാനെ ഞങ്ങൾക്ക് എത്തിക്കണമെന്ന്, നമുക്ക് ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ?
റബ്ബിന്റെ അനുഗ്രഹങ്ങൾ തുടർന്നും ലഭിക്കണമെന്ന്, റബ്ബിന്റെ അനുഗ്രഹങ്ങൾ കൂടുതലായി ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, ലൈൻ ശക്കർത്തും ലാസീദനക്കും, നിങ്ങൾ ശുക്ർ ചെയ്തോ, റബ്ബ് നിങ്ങൾക്ക് ജാസ്തിയാക്കി, റബ്ബ് നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ വർദ്ധിപ്പിച്ചു തരുമെന്ന് പരിശുദ്ധ ഖുർആനാ പറഞ്ഞു. ആത്മാർത്ഥമായിട്ട് താങ്ക്സ് പറഞ്ഞോ, ആത്മാർത്ഥമായിട്ട് ശുക്ർ ചെയ്തോ എങ്കിൽ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ഇനിയും പ്രതീക്ഷിക്കാം. അത്തരത്തിൽ ശുക്ര ചെയ്യുന്ന മുത്തഖികളിൽ ഉൾപ്പെട്ട് പാപമോചനം നേടിയെടുത്ത അനുഗ്രഹവന്മാരിൽ ഉൾപ്പെട്ട് പരിശുദ്ധ റമദാൻ അനുകൂലമായി അടയാളപ്പെടുത്താൻ കഴിയുന്ന വിശ്വാസികളിൽ ഉൾപ്പെടണം നമ്മൾ. അതിനായി ഇരിക്കണം ഈ പരിശുദ്ധ റമദാൻ. തുടർന്നുള്ള ജീവിതത്തിന്റെ മികില മേഖലകളിലും നന്മയുടെ പാതയിലേക്കുള്ള അടിത്തറയായിട്ട് മാറാൻ 2020 റമദാനിന് കഴിയണം, അതിന് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെയൊക്കെ ദുആയിൽ ഈ പാവപ്പെട്ടവരെയും ഉൾപ്പെടുത്തണമെന്ന് വളരെ വിനീതമായി അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله تعالى وبركاته.